മാർത്തോമാ സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചുമതലയുള്ള ഒരു സ്കൂളാണ് പള്ളിക്കാല ഇ എ എൽ പി സ്കൂൾ തുമ്പമൺ നോർത്ത്. അതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ സ്കൂളിൻ്റെ ഏക വിദ്യാഭ്യാസ സ്ഥാപനം പ്രാഥമിക പുന്തുക്കുന്ന് ഹരിജൻ കോളനിയുടെ കുട്ടികളൊക്കെ പഠിച്ചിരുന്ന തുമ്പവൺ പ്രദേശത്തുള്ള ഒട്ടുമിക്ക പേരും സ്കൂളിൽ 5-ാം ക്ലാസ് വരെയും 4-ാം ക്ലാസ് വരെയും ഒക്കെ പഠിക്കുകയും സൺഡേ സ്കൂളിൽ പഠിക്കുകയും ഇമ്മാനുവൽ മാർത്തോമാ ചർച്ചുമായി ബന്ധപ്പെട്ട് സെയിൻറ്റ് തോമസ് മാർത്തോമാ ചർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സൺഡേ സ്കൂളിൽ പഠിക്കുകയും ഒക്കെ ചെയ്തത് ഈ സ്കൂളിലാണ്. ഈ സ്കൂളിൻ്റെ ശോചനീയ അവസ്ഥയുടെ മേൽക്കൂരയൊക്കെ തകർന്ന് ഇതിൻ്റെ തുടർന്ന് ഈ സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്ന് എഞ്ചിനീയർ പറഞ്ഞതിനെ തുടർന്ന് ഈ സ്കൂൾ നിർത്തേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. കുറേ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കുട്ടികളുടെ എണ്ണം താരതമ്യേന കുറവാണെങ്കിലും ഈ ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്ക് ഉതകിയിരുന്ന ഒരു സ്കൂളാണ്. അനേകം പേർ ഇവിടെ നിന്ന് പഠിച്ച് വലിയ വലിയ നിലകളിലെത്തിയിട്ടുണ്ട്. മാർത്തോമാ സഭയിലെ അഭിവന്യ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമേനി ഈ സ്കൂളിൽ പഠിച്ചതാണ്. അതുപോലെ പ്രൊഫസർമാർ, ഡോക്ടർമാർ വിവിധ തുറകളിൽ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഉയർന്ന നിലയിലെത്തിയതൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് ഈ സ്കൂളിൻ്റെ നില വളരെ ശോചനീയമാണ്. ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മേൽക്കൂരയൊക്കെ മാറ്റി സ്ഥാപിക്കുക, എന്നാൽ ഇതിൻ്റെ കട്ടള ജനലൊക്കെ ഇപ്പോഴും പഴയതാണ്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. സഭയിൽ നിന്ന് മർത്തവ സുവിശേഷ മാനേജ്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു തുക കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാകത്തില്ല. ഒരിക്കൽ സ്കൂൾ ഇല്ലാതെയായിപ്പോയി കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന് വളരെ, അതിൻ്റെ വളർച്ചയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കും. ഒരു സ്മാരകം എന്ന നിലയിൽ പുലർത്തിക്കാനും പറ്റില്ല. ഈ സ്കൂൾ നല്ല നിലയിലെത്തി. ഈ സ്കൂളിൽ നിന്ന് നമ്മുടെ മുൻ പ്രസിഡൻറ്റ് കെ ആർ നാരായണനെ പോലെയും, ബഹുമാനപ്പെട്ട കെ ആർ നാരായണനെ പോലെയോ, അതുപോലെ എ പി ജെ അബ്ദുൽ കലാം സാറിനെ പോലെയോ ഒക്കെയുള്ള അവർ ഈ സ്കൂളിൽ നിന്ന് ഉണ്ടാകട്ടെ. അല്ല ഐ എ എസ് ഐ പി എസ് ഒക്കെ കിട്ടുന്ന കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരട്ടെ എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സ്കൂളിൻ്റെ ദീർഘകാലമായി ഇതിൻ്റെ പി ടി എയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീ തോമസ് ചെറിയനാണ്. ഞങ്ങളുടെ മുൻ വാർഡ് അംഗവുമാണ് അദ്ദേഹം. ഇവിടെ ഫുൾ പൂർണ്ണ സമയവും ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് കാണത്തില്ല. അതുപോലെ ഇതിൻ്റെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എൽ ഐ സി കമ്മിറ്റിയൊക്കെ ഉണ്ട്. എന്നാലും അവരുടെ പ്രവർത്തനം കൊണ്ട് ഇതിന് മതിയായ തുകകളൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ആർക്കെങ്കിലും ഈ സഭയുടെ ഈ സ്ഥാപനം മുൻനിർത്തണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മതിയായ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനായി ഈ സ്കൂളിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ, പാസ്ബുക്കിൻ്റെ, ഐ ഒ ബിയിലുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ചെന്നീർക്കര ബ്രാഞ്ചിലെ അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി ഇതോടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. മതിയായ തുകകളൊക്കെ അയച്ചു തന്നാൽ ഇത് വളരെ ഒരു സഹായകരമായിരിക്കും. പണം ഇല്ല, പണി നിർത്തി എന്നൊരു സാഹചര്യത്തിലേക്ക് ഇതിൻ്റെ വന്നിരിക്കുകയാണ് ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ. ഈ പ്രദേശത്തെ അധികം സാമ്പത്തികമായ വളർച്ചയൊന്നും ഇല്ലാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട്. ഒരു അരി ഉണ്ടെങ്കിലും അടുപ്പിൽ 3 വേണമെന്ന് ഉള്ള പണ്ട് പഴമക്കാർ പറയുന്നത് പോലെ, കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിലും മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും ഇല്ലെങ്കിൽ ഈ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പറഞ്ഞില്ലേ, ഈ ചിലപ്പോൾ ഈ സ്കൂളിൽ നിന്നായിരിക്കും ഇന്ത്യൻ പ്രസിഡൻറ്റ് ഭാവിയിൽ ഉണ്ടായി വരിക, അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ, അല്ലെ നല്ല ശാസ്ത്രജ്ഞന്മാരോ. ആ അവസരങ്ങൾ, അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നിഷേധിക്കുക എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ, അവരെ കൊണ്ട് മനസ്സുണ്ടെങ്കിൽ സുമനസ്സുകൾ, അവരുടേതായ സഹായ സഹകരണങ്ങൾ അവരിൽ നിന്നുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഡോളറൊക്കെ ഇങ്ങനെ ആയിരത്തി 1895 യാതൊരു വികസനവും ഇല്ലായിരുന്ന തുമ്പോൺ പ്രദേശത്ത് അന്നത്തെ ആളുകളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അന്ന് സ്ഥാപിതമായതായാണ് പള്ളിക്കാല ഇ എ എൽ പി എസ് സ്കൂൾ.
ഇത് 126 വർഷമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇംഗ്ലീഷ് മീഡിയങ്ങളുടെ വരവ് കാലത്തിൻ്റെ മാറ്റങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മലയാളം മീഡിയത്തിലോട്ടുള്ള കുട്ടികളുടെ വരവുകളും ഒക്കെ കുറഞ്ഞതിൻ്റെ പേരിൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്തെ പുന്നക്കുന്ന് കോളനിയിലെ സാധാരണക്കാരായ ആളുകളുടെ അഭയകേന്ദ്രമായിട്ട് വിദ്യാഭ്യാസം കുട്ടികളെ ചെയ്യിക്കുന്നതിനു വേണ്ടി അയക്കുന്ന ഏക സ്കൂള് പള്ളിക്കല ELP സ്കൂളാണ്. ഇന്ന് ഇതിൻ്റെ അവസ്ഥ പാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. സാമ്പത്തികമായിട്ട് സ്കൂളിൻ്റെ പുരോഗമനമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് പഠിച്ച ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത്യുന്നതമായ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്നുവെങ്കിലും ചില പരിമിതികളിലൊക്കെ നിന്നുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ നമുക്ക് പരിമിതമായ സഹായങ്ങളെ ലഭിക്കുന്നുള്ളൂ. ഇതിൻ്റെ ശോചനീയാവസ്ഥ മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു അഭിമാനമാണ്, സ്മാരകമാണ്. ഇത് അനേകായിരങ്ങളെ അക്ഷരത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു മാതൃകാ വിദ്യാലയമാണ്. ഇതിൻ്റെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപറ്റം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജീർണാവസ്ഥയിലുള്ള മേൽക്കൂര പൊളിച്ച് അത് നല്ല രീതിയിൽ അത് ഫിറ്റ് ചെയ്യുന്നതിന് ഉള്ള ഒരു ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൗതികമായ പല കാര്യങ്ങളിലും ആവശ്യമായിട്ടിരിക്കുന്നു. സ്കൂളിലെ കുട്ടികൾക്ക് ഇരിക്കുന്നതിനുള്ളതായ സംവിധാനങ്ങൾ, പഠിപ്പിക്കാനുള്ള പുതിയ ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടർ, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ആവശ്യമായിട്ടിരിക്കുന്നു. സുമനസ്സുകളുടെ സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നാടിനെ സ്നേഹിക്കുന്നവർ, ഇതുപോലുള്ള സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവർ, പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ ഒരു സ്ഥാപനമാണ്, ഈ പ്രദേശത്തിൻ്റെ അഭിമാനമാണ്, ഇതിലേക്ക് അകമഴിഞ്ഞതായ സഹായ സഹകരണങ്ങൾ അഭ്യുതാകാംക്ഷികളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു.